ടി ട്വന്റി ലോകകപ്പിൽ ഫൈനലിലെത്താൻ ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നു. ഗയാനയിൽ ഇന്ത്യൻ സമയം രാത്രി 8 തുടങ്ങുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ടീം ഇന്ത്യയുടെ എതിരാളികൾ. മഴ കളി മുടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. 2022 ഏറ്റുവാങ്ങിയ സെമിയിലെ തോൽവിക്ക് പകരം വിട്ടേണ്ടതായി രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനുമുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തപ്പോൾ മറുഭാഗത്തെ ടൂർണമെന്റിൽ കണക്ക് തീർക്കലിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെതിരായ ജയത്തോടുകൂടി ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയെ നേരിടാനായി ഒരുങ്ങേണ്ടതായുണ്ട്. ബൌൺസ് കുറവായി പന്ത് നന്നായി തിരിയുന്ന പിച്ചായതിനാൽ തന്നെ പ്രൊവിഡൻസിലെ വിക്കറ്റിൽ സ്പിന്നർമാരുടെ പ്രകടനം തന്നെയാണ് ഇന്ന് നിർണായകമായി മാറുക. ടീം ഇന്ത്യയെ സംബന്ധിച്ച് വിരാട് കോഹ്ലി ഫോമിലേക്ക് ഉയരേണ്ട സമയമായിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ മഴ വില്ലനായി എത്തിയാൽ പകരം ഒരു റിസർവ് ദിനം പ്രഖ്യാപിച്ചിട്ടില്ല. ഇരു ടീമുകളും 10 ഓവർ പൂർത്തിയാക്കും മുൻപ് മഴയെത്തി മത്സരം ഉപേക്ഷിച്ചാൽ സൂപ്പർട്ടിലെ ജേതാക്കൾ എന്ന ആനുകൂല്യത്തിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്തും. ടീമിൽ ഇന്ന് മാറ്റം വരുത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് സഖ്യം മാത്രമാണ് നിലവിൽ ടീം ഇന്ത്യയെ നിരാശപ്പെടുത്തുന്നത്. രോഹിത്തിനൊപ്പം ഓപ്പണിംഗിന് ഇറങ്ങുന്ന കോഹ്ലിക്ക് ഇതുവരെയും ഫോമിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇനി നിർണായക ഘട്ടത്തിൽ കോഹ്ലിയെ 3 നമ്പറിലേക്ക് ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് ടീം മാനേജ്മെന്റ് തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗിൽ ഈ സഖ്യം തുടരും. 3 നമ്പറിൽ ഋഷഭ് പന്തും പിന്നീട് സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബേ, ജഡേജ, അക്ഷർ പട്ടേൽ എന്നിങ്ങനെയായിരിക്കും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. സെമിഫൈനലിലുള്ള ഇന്ത്യൻ ടീമിന്റെ പ്ലേയിംഗ് ഇലവൻ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ശിവം ദുബേ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബൂംറ എന്നിവർ തന്നെയായിരിക്കും ടീമിലുണ്ടാവുക. അതേസമയം ഇന്ന് നേരത്തെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ സൌത്ത് ആഫ്രിക്കയെ വിജയം നേടിക്കൊണ്ട് ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ഇടം നേടിയിട്ടുണ്ട്. സൂപ്പർ 8-ൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അഫ്ഗാനിസ്ഥാന് ഇന്ന് അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും ടൂർണമെന്റിൽ തങ്ങളുടെ ഒരു മുദ്ര പതിപ്പിക്കാനായി സാധിച്ചിട്ടുണ്ട് എന്നാണ് അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ മത്സരശേഷം പറഞ്ഞത്. എന്തായാലും ടീം ഇന്ത്യയുടെ സെമി പോരാട്ടത്തിനായി കാത്തിരിക്കാം. 2022 ഏറ്റുവാങ്ങിയ തോൽവിക്ക് നമ്മുടെ ഇന്ത്യ പകരം വീട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.